വിസിവി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹം പോലെ പരിശുദ്ധം എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പണിത് തരുന്ന നമ്മുടെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് ഉള്ളപ്പോൾ വേറെ ജ്വല്ലറിയെ കുറിച്ച് എന്തിനു ചിന്തിക്കണം? എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്. നമസ്കാരം, വിസിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി മേഖലയിൽ വിവിധയിടങ്ങളിൽ ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി കോൺഗ്രസ് ഓഫീസിൽ നടന്ന ജയന്തി ആഘോഷത്തിൽ ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. വിടവാങ്ങിയത് സൗമ്യതയിൽ താളം പിഴയ്ക്കാത്ത ആശയദൃഢതയിൽ അടിയുറച്ച വിപ്ലവ നേതാവ്. ജില്ലാ ശുചിത്വ മിഷനും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ശുചിത്വ സന്ദേശ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പല നിർമ്മാണങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും കാലതാമസം സൃഷ്ടിക്കുന്നുണ്ടെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന് ഭീഷണിയായി മാലിന്യം വലിച്ചെറിഞ്ഞ സാമൂഹ്യ വിരുദ്ധർ. വരവൂർ തലശ്ശേരി പാതയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധിയുടെ 153 ജന്മദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് ഭവനിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിജോ കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗം DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ ആരാധിക്കുന്ന യുഗപുരുഷൻ മഹാത്മാഗാന്ധി ജനിച്ച ദിവസം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ലോകത്തിന് മുഴുവൻ മാതൃകയായ പുതിയ സമരപാത വെട്ടി തുറക്കുകയും അഹിംസയിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിന് രൂപം കൊടുക്കുകയും ചെയ്ത മഹാനാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുക മാത്രമല്ല, ഒരു പുതിയ ശൈലി രൂപപ്പെടുത്തിയെടുക്കുക കൂടി ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, ജിജി സാംസൺ, കോൺഗ്രസ് നേതാക്കളായ CA ശങ്കരൻകുട്ടി, CR രാധാകൃഷ്ണൻ, ശശി മംഗലം തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP 5th Division റാണി മേനോൻ നേത്ര ചികിത്സാ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് BJP 5th Division റാണി മേനോൻ നേത്ര ചികിത്സാ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഒക്ടോബർ 2 സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുമ്പളങ്ങാട് സൂര്യ മിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡിവിഷൻ കൗൺസിലർ കവിതാ കൃഷ്ണനുണ്ണി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. BJP ഡിവിഷൻ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി, സുരേഷ് KK, MA പരമേശ്വരൻ, വർഗീസ് ചിരിയങ്കണ്ടത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി വടക്കാഞ്ചേരി നഗരസഭ കുമ്പളങ്ങാട് 5th Division നേതൃത്വത്തിലാണ് ഇന്ന് റാണി മേനോൻ നേത്ര ചികിത്സാ കേന്ദ്രവുമായി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു നേത്ര ചികിത്സാ സംരംഭമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ പിറന്നാളുകൾ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നത് കുറേ കേക്ക് മുറിച്ചിട്ട് വളരെ ആഘോഷപരമായിട്ടാണ് ആഘോഷിക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഒരു സേവന പ്രവർത്തനം എന്ന നിലയ്ക്കാണ് പാക്ഷികം 2 ആഴ്ചത്തെ തുടർച്ചയായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഒന്ന് രക്തദാനം, അതുപോലെ തന്നെ പരിസര ശുചീകരണങ്ങൾ, കുടിവെള്ളത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ സംഭരണിയെക്കുറിച്ചുള്ള ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇതുപോലത്തുള്ള നേത്ര ചികിത്സാ ക്യാമ്പുകൾ, വിവിധതരം പദ്ധതികളാണ് ഇതുമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 11th Ward കൊരട്ടിയംകുന്ന 21-ാം നമ്പർ അംഗനവാടിയിൽ ICDS ദിനം സമുചിതമായി ആചരിച്ചു. ALMSE അംഗങ്ങളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ അംഗനവാടിയും പരിസര പ്രദേശവും ശുചീകരണം നടത്തി. പ്രീ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി ഗാന്ധി ജയന്തി ക്വിസ്, കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. അംഗനവാടി അധ്യാപിക KK ചന്ദ്രിക, ഹെൽപ്പർ റീന, ALMSE അംഗങ്ങൾ, രക്ഷിതാക്കൾ, കൗമാരപ്രായക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന നെൽകൃഷിയുടെ ഞാറുനടീൽ നടത്തി. എരുമപ്പെട്ടി ഫോളോനപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ ചൂണ്ടൽ ഉദ്ഘാടനം നിർവഹിച്ചു.
തൃശൂർ കാർഷിക വിജ്ഞാന കേന്ദ്രവുമായി സഹകരിച്ചാണ് വിത്തുൽപാദനത്തിനായി കൃഷി ചെയ്യുന്നത്. മണിരത്നം വിത്താണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപിത വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സി ഡേവിസ്, കൈക്കാരൻ ജോണി ലൂയിസ് കെ, കൃഷി കൺവീനർ ടി ഒ ഐ പുണ്ണി, യൂണിറ്റ് ഭാരവാഹികളായ കെ എം ഫ്രാൻസിസ്, സി എ ജോസ്, കെ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ലിജി മുരിങ്ങത്തേരിയാണ് ഞാറുനടിയിലിന് നേതൃത്വം നൽകിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ തലപ്പിള്ളി താലൂക്ക് പ്രവാസി സഹകരണ സംഘം ജില്ലാ ആശുപത്രിയിൽ ശുചീകരണ യജ്ഞം നടത്തി. നമുക്ക് ഇന്ന് ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ ചുറ്റുപാടുകൾ വൃത്തിയാക്കുക മാത്രമല്ല മനസ്സുകളും വൃത്തിയാക്കി വെക്കണം എന്ന ഒരു വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിയാമെന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ വലിയൊരു സന്ദേശമായി നിങ്ങൾ ഓരോരുത്തരും എടുക്കണം. ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നതോടുകൂടി എല്ലാ മനസ്സുകളും വൃത്തിയാക്കി വെച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാം. പ്രസിഡന്റ് സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ വിൽസൺ, ഡോക്ടർ അനു, ഡോക്ടർ ബിന്ദു തോമസ്, വൈസ് പ്രസിഡന്റ് ഹൈദർ കോയ, ഡയറക്ടർ സുരേഷ്, ഡയറക്ടർ സേതു, നാരായണസ്വാമി, ഗിരീശൻ, അയ്യപ്പൻ, വനജ, മണികണ്ഠൻ, മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. അല്ലാതെ നമ്മുടെ മൊത്തം ലോക പരിസര ശുചീകരണം എന്നുള്ളത് ഒരു നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലും ഓരോരുത്തരുടെയും സ്ഥാപനങ്ങളിലും ഓരോരുത്തരുടെയും ജോലിസ്ഥലത്തും തുടങ്ങിക്കൊണ്ട് ഈ ഒരു യജ്ഞം വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് തന്നെ നമ്മുടെ എസ് ബി ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രവർത്തനം ഇവിടെ ഏറ്റെടുക്കുന്നു ഉള്ളത് കൊണ്ടാണ് ഇതിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ എൽ പി സ്കൂള് വരവൂരിന്റെ പ്രിയപ്പെട്ട സ്കൂളായിട്ട് മാറിയത് ദേശീയ തലത്തില്, സംസ്ഥാന തലത്തില്, ജില്ലാ തലത്തില്, ബ്ലോക്ക് തലത്തില്, പഞ്ചായത്ത് തലത്തിൽ തന്നെ ഏറ്റവും മികവാർന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ്. വരും വർഷങ്ങളിൽ പോലും അഡ്മിഷൻ നമുക്ക് ഇപ്പോൾ മുൻകൂട്ടി തന്നെ ഇവിടെ അഡ്മിഷൻ വന്നിരിക്കുകയാണ്. വയോജനങ്ങളെ ആദരിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. എസ് ബി ഐ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശിവപ്രകാശ് കൃഷ്ണമൂർത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ പ്രധാന അധ്യാപിക കെ ഉഷാകുമാരി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പി ടി എ വൈസ് പ്രസിഡന്റുമായ ദീപു പ്രസാദ്, പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എസ് ബി ഐ വരവൂർ ശാഖയുടെ സ്നേഹോപഹാരമായ ട്രോളി സ്പീക്കർ സ്കൂളിന് കൈമാറി. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി രതീഷ് വരവൂരിന്റെ സ്കിറ്റ് അവതരണം അരങ്ങേറി. The teachers of this great GLPS Varavur school, I hope you will continue to be the flag bearers of the school and continue to take the school to greater heights, and I hope that many a leaders will be born from the school. And since the school has got 50% girls, almost 50%, 882 students are studying in the school. Hopefully I hope to see the school reaching 1000 students in a short കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. വിടവാങ്ങിയത് സൗമ്യതയിൽ താളം പിഴയ്ക്കാത്ത ആശയ ദൃഢതയിൽ അടിയുറച്ച വിപ്ലവ നേതാവ്. സമര തീക്ഷ്ണതയിൽ വാർത്തെടുത്ത സൗമ്യദീപ്തിയാർന്ന സാന്നിധ്യം, അതാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതൃപാഠവത്തിന്റെ മുഖമുദ്ര. ഏറ്റെടുത്ത ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ശനിയാഴ്ച രാത്രി 8 ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2015 ആലപ്പുഴ സമ്മേളനത്തിലാണ് ആദ്യം സെക്രട്ടറിയായത്. 2018 തൃശൂർ സമ്മേളനത്തിൽ 2 എറണാകുളത്ത് ചേർന്ന സമ്മേളനത്തിൽ 2022 വീണ്ടും സെക്രട്ടറിയായി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 6 ശേഷം ആഗസ്റ്റിൽ പദവി ഒഴിഞ്ഞു. തുടർഭരണം നേടുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് തൃശൂർ സമ്മേളനം കോടിയേരിയിൽ അർപ്പിച്ചത്. അത് കൈവരിച്ച ആത്മസംതൃപ്തിയോടെയാണ് എറണാകുളം സമ്മേളനത്തിലേക്ക് അദ്ദേഹം പാർട്ടിയെ നയിച്ചത്. തലശ്ശേരിയിലെ കോടിയേരിയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെയും നാരായണിയമ്മയുടെയും മകനായി 1953 നവംബർ 16 ജനനം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാഹി മഹാത്മാഗാന്ധി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ 1973 SFI
സംസ്ഥാന സെക്രട്ടറിയായും 1973 മുതൽ 1979 വരെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായി 1980 മുതൽ 82 വരെ DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി 1990 മുതൽ 5 വർഷം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചു 1995 CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും 2002 ഹൈദരാബാദിൽ നടന്ന 17th പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു 2008 19th പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി 1982-87 2001-2006-2011 വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു 2001-2011 പ്രതിപക്ഷ ഉപനേതാവായി 2006 LDF സർക്കാരിൽ ആഭ്യന്തര ടൂറിസം മന്ത്രിയായി ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് ജനസേവകരാക്കി കേരള പോലീസിൻ്റെ മുഖം മാറ്റിയെടുക്കുന്നതിൽ കോടിയേരി എന്ന ഭരണകർത്താവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞു ജനമൈത്രി പോലീസ് കേരളത്തിന് പുതിയ അനുഭവമായി ക്രമസമാധാന പാലനത്തിൽ കേരളത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഉയർത്തി ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് പ്രമുഖ സ്ഥാനം നേടിക്കൊടുക്കാൻ അദ്ദേഹം നടത്തിയ ഭാവനാപൂർണമായ പ്രവർത്തനം കാരണമായി രോഗം കാർന്നു തിന്നുമ്പോഴും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായി കോടിയേരിയുടെ വിയോഗത്തോടെ കനത്ത നഷ്ടമാണ് രാഷ്ട്രീയ കേരളത്തിന് ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3 പയ്യാമ്പലത്ത് നടക്കും ന്യൂസ് ഡെസ്ക് VCV എരുമപ്പെട്ടിയിൽ മൊബൈൽ ടവറിന്റെ ബാറ്ററി മോഷ്ടിച്ചതായി പരാതി എരുമപ്പെട്ടി ITC റോഡിലുള്ള കാക്കനാട് സ്ട്രീറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള എയർടെൽ കമ്പനിയുടെ ടവറിൽ നിന്നാണ് ബാറ്ററി മോഷണം പോയത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത് ജനറേറ്ററിൽ സ്ഥാപിച്ചിരുന്ന ബാറ്ററിയാണ് അയച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് എയ്യാൽ പന്നിത്തടം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് മുമ്പ് മൊബൈൽ ടവർ ബാറ്ററി വലിയ തോതിൽ മോഷണം പോയിരുന്നു ആ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു SIKR വിനു CPO K സഗുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ ഗാന്ധി ജയന്തി ആഘോഷവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഗാന്ധി സാഹിത്യ പ്രദർശനവും നടന്നു ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി V മുരളി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി G സത്യൻ അധ്യക്ഷത വഹിച്ചു KS അബ്ദുറഹ്മാൻ ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സദസ്സും നടന്നു റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ MK ഉസ്മാൻ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി ലൈബ്രറി വൈസ് പ്രസിഡന്റ് ലിസി കോര PK സുബ്രഹ്മണ്യൻ TG ഓമന ജയശ്രീ പുഷ്പാകരൻ ജിജി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ശുചിത്വ മിഷനും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ശുചിത്വ സന്ദേശ ബോധവൽക്കരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി കുട്ടികളുടെ സൈക്കിൾ റാലി നടത്തി മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച് എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് സമാപിച്ചു തുടർന്ന് ഹരിതസേന അംഗങ്ങളുടെ തെരുവ് നാടകം ഫ്ളാഷ് മോബ് ഗാനാവതരണം എന്നിവ നടന്നു സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ് മെമ്പർമാരായ MC ഐജു സുതീഷ് പറമ്പിൽ റീന വർഗീസ് EI സുരേഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് VEO ജസ്റ്റിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു മുളകുന്നത്തുകാവ് ഹരിത നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ PSC ബാങ്ക് തണൽ ആരോഗ്യ കേന്ദ്രത്തിന്റെയും റാണി മേനോൺസ് ഐ ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആരോഗ്യരംഗത്തേക്കുള്ള ചുവടുവയ്പ്പാണ് അത്താണി പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന തണൽ എന്ന ആരോഗ്യ കേന്ദ്രം ഇത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല മറിച്ച് ബാങ്കിൻ്റെ ഏതാണ്ട് 10,000-ത്തോളം വരുന്ന ഇടപാടുകാർക്കും ബാങ്കിൻ്റെ പരിധിക്കകത്ത് വരുന്ന നാട്ടുകാർക്കും ചെറിയ ചെലവിൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 6 മാസം മുമ്പ് തണൽ ആരംഭിച്ചത് വിവിധ ഹൗസിംഗ് കോളനികളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഈ മെഡിക്കൽ ക്യാമ്പുകൾക്കും പ്രത്യേക തരത്തിലുള്ള ഇളവുകൾ നൽകുന്നുണ്ട് ഏറ്റവും ഇന്ന് വിവിധ കാരണങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആരോഗ്യ സേവനം നൽകുക എന്ന പ്രതിജ്ഞാബദ്ധമായ കാര്യമാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് തണൽ ആരോഗ്യ കേന്ദ്രത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹരിതനഗർ മസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ സൗജന്യ രക്തപരിശോധന
ECG, നേത്ര പരിശോധന എന്നിവ സൗജന്യമായി നൽകി. ക്യാമ്പിൽ ഡോക്ടർമാരുടെ സേവനവും മരുന്നുകളും തികച്ചും സൗജന്യമായിരുന്നു. 100 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. തണൽ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ആൽഫ്രഡ്, പ്രദീപ് കുമാർ, ദേവാനന്ദ്, അനിൽ ഭാസി, ഡോക്ടർ പ്രദീപ് കുമാർ, ബാങ്ക് പ്രസിഡന്റ് TR രാജൻ, മനോജ്, നിരൻ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ ക്യാമ്പിന് ഡോക്ടർ ആൽഫ്രഡ്, പ്രദീപ് കുമാർ, TR രാജൻ, മനോജ്, നിരൻ ദാസ് എന്നിവർ നേതൃത്വം നൽകി. നേത്ര പരിശോധന ക്യാമ്പിന് ഡോക്ടർ നവീൻ, അസോസിയേഷൻ സെക്രട്ടറി സുരേന്ദ്രനാഥ്, പ്രസിഡന്റ് ചന്ദ്രൻ, മധു മനോഹർ, EB ഷിബു, ധൻരാജ്, സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ അതിൻ്റെ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെ ജനങ്ങളുടെ നന്മയ്ക്കായി വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ ബാങ്ക് പൊതുവായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ആ ലാഭത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക്, അത് ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തോ അതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ബാങ്കിൻ്റെ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ ഗ്രീൻ മൈത്രി സൂപ്പർ മാർക്കറ്റ്. 95% സ്ത്രീകളും പണിയെടുക്കുന്ന ഒരിടാണത്. പ്രാദേശികമായ ആളുകൾ പണിയെടുക്കുന്നു, ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ, ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറവ് വിലയ്ക്ക് കൊടുക്കുന്നു. മഹാത്മാഗാന്ധിയുടെ 153 ജന്മവാർഷികത്തോടനുബന്ധിച്ച് കുത്തുപാറ, നായരങ്ങാടി, അഞ്ചുവീട്ടി, 60-61 ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഹിംസാ ദിനം ആചരിച്ചു. മഹാത്മാഗാന്ധിയുടെ 153 ജന്മവാർഷികം അഹിംസാ ദിനമായി ആചരിച്ചു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PV റോയ് ഉദ്ഘാടനം നിർവഹിച്ചു. VG സുരേഷ് കുമാർ, VV ഹരിപ്രസാദ്, PN ഗിരീഷ്, ചാണ്ടി മണ്ണാരിയത്ത്, ആൽബിൻ ബാബു, ജോബിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് 6 ഇടയ്ക്ക കലാകാരൻ പള്ളിമണ്ണ രാജീവിനെ ആദരിച്ചു. സുപ്രസിദ്ധ ഇടയ്ക്ക കലാകാരൻ പള്ളിമണ്ണ രാജീവിനെ മുൻ ഉപദേശക സമിതി അംഗവും പൗരപ്രമുഖനുമായ V അനിരുദ്ധൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. ഉപദേശക സെക്രട്ടറി രാജേഷ് PR, ട്രഷറർ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. നമുക്ക് കിട്ടിയ സമയത്ത് എത്തിക്കാതിരിക്കാനുള്ള ഇപ്പോൾ എനിക്ക്, ഞാൻ കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു അംഗമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു ഭരണ കാര്യങ്ങളിലും ഇടയ്ക്കിടെ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന്, മാറ്റങ്ങൾ നന്നാവുമെന്ന്, മാറ്റങ്ങൾ എപ്പോഴും ആ പ്രവൃത്തിയിൽ ഗുണമേ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. വൈകിട്ട് 7 യദു, ആദർശ് ഗുരുവായൂർ, മനോജ് വടക്കാഞ്ചേരി, രാമകൃഷ്ണൻ ഊരകം എന്നിവർ ചേർന്ന് പുല്ലാങ്കുഴൽ കച്ചേരിയും അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി അമ്പിളി ഭവനിൽ വൈകിട്ട് 3 നടന്ന ഗാന്ധിജയന്തി ആഘോഷം ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ M പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. KS ഗോവിന്ദൻ, അഡ്വക്കേറ്റ് TS മായാദാസ്, C രാമചന്ദ്ര മേനോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉഷ രാമചന്ദ്രൻ, കുറ്റിപ്പുഴ രവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങും ചർച്ചയും കവിതാ അവതരണവും നടന്നു. ഗാന്ധി ജയന്തി എന്ന വാക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെടാതിരുന്ന ഒരാൾ ഗാന്ധിജിയുടെ ജീവിതകാലത്ത് ഗാന്ധിജി തന്നെയായിരുന്നു. ഗാന്ധിജി ജീവിച്ചിരിക്കുമ്പോഴും ഗാന്ധി ജയന്തി ആഘോഷമാക്കാനായിട്ട് അന്ന് കോൺഗ്രസിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും ആളുകൾ വളരെ താല്പര്യപൂർവ്വം രംഗത്ത് വരാറുണ്ട്. പക്ഷെ അന്നൊക്കെ ഗാന്ധി പറയും, വേണ്ട, എന്റെ പേരിൽ എന്റെ പിറന്നാൾ ആഘോഷമാക്കാൻ ഉദ്ദേശിക്കില്ല. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പല നിർമ്മാണങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും കാലതാമസം സൃഷ്ടിക്കുന്നുണ്ടെന്നും മന്ത്രി KRാധാകൃഷ്ണൻ. വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആ സമയത്ത് തന്നെ ഇന്ന ഇന്ന ആവശ്യമാണ്, സ്പെസിഫിക്കേഷൻ ഇന്നതൊക്കെയാണ് എന്ന് പറയേണ്ട ആളുകൾ പറയണ്ടേ. അപ്പോൾ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ നിർമ്മാണ വകുപ്പും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ചേഞ്ച് വരിക. അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും തന്നെ പണിതീരില്ല.
അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന പണി കൃത്യമായിട്ട് വേഗത്തിൽ തീർത്തു കൊടുക്കുക എന്നുള്ള ഒരു സ്ഥിതി നമ്മുടെ നിർമ്മാണ ഏറ്റെടുക്കുന്ന ആളുകൾ ചെയ്യണം. അത് കൃത്യമായി പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്താൻ ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റും നിർമ്മാണ ഏജൻസിയും തയ്യാറാകും. എങ്കിൽ മാത്രമാണ് ഈ ഡിലേ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നിർമ്മാണ വകുപ്പുമായി വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടാകാത്തതാണ് പല പദ്ധതികളും വൈകാനിടയാക്കുന്നത്. ഇതിന് മാറ്റമുണ്ടാകണമെന്നും ഉദ്യോഗസ്ഥർ ക്രിയാത്മകമായി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. എഇ ഉമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് പി നിർമ്മല ദേവി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ആർ ഗിരീഷ്, എം ബിന്ദു, പി എ യൂസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ, ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, വാർഡ് മെമ്പർ താജു നീസ, വള്ളത്തോൾ നഗർ മെഡിക്കൽ ഓഫീസർ ലത, ഡെപ്യൂട്ടി ഡിഎംഒ പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ പുതിയ ഓഫീസ് വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പി എം ജെ എഫ് ലയൺ ഉത്തമൻ വടക്കാഞ്ചേരി നിലവിളക്ക് കൊളുത്തി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെൻട്രൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി മണികണ്ഠൻ, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് പി രാജേഷ്, വടക്കാഞ്ചേരി ലയൺസ് ഭാരവാഹികളായ എൻ എ നസീർ, എ പി ജോൺസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലബിന്റെ ആസ്ഥാന മന്ദിരം എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്നുള്ളതിനെക്കുറിച്ചും ലയൺസ് ക്ലബ് അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് റോഷൻ ദേവസി, കെ പി ഹരിദാസ്, ക്ലബ് ഖജാഞ്ചി കെ വി വത്സലകുമാർ, കെ എം അബ്ദുൽ ലത്തീഫ്, കെ പി രാജീവ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ 153-ാം ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് 2-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി അനുസ്മരണവും നടത്തി. ഗാന്ധി ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഗാന്ധി അനുസ്മരണവും നടത്തി. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, എ എ ബഷീർ, അൽഫോൺസ ഫ്രാൻസിസ്, കെ എസ് ശ്രീനിവാസൻ, വി ജെ ഷൈൻ, ബേബി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. അക്ഷരദേവതയെ ഉപാസിക്കുന്ന വിജയദശമിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. വടക്കാഞ്ചേരി മേഖലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പൂജവെപ്പ് ആരംഭിച്ചു. ദുർഗാഷ്ടമി തിങ്കളാഴ്ചയാണെങ്കിലും വിവിധ പ്രമാണങ്ങളനുസരിച്ച് ഞായറാഴ്ച സന്ധ്യയ്ക്ക് പൂജ വെക്കും. അഷ്ടമിയുടെ ഇരു ദിവസത്തെയും നാഴികയിലുള്ള ഏറ്റക്കുറച്ചിലാണ് പൂജവെപ്പ് ഒരു ദിവസം നേരത്തെയാക്കിയത്. കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രം, ഉത്രാളിക്കാവ് പള്ളിമണ്ണ ശിവക്ഷേത്രം, ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, വടക്കാഞ്ചേരി ശ്രീ മാരിയമ്മൻ കോവിൽ എന്നിവിടങ്ങളിലെല്ലാം ഞായറാഴ്ച വൈകിട്ട് പൂജവെപ്പ് ആരംഭിച്ചു. ഈ അഷ്ടമി ദിവസത്തെ പൂജ ദുർഗയെ സങ്കല്പിച്ചും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ മഹാനവമിയെ സങ്കല്പിച്ച് മഹാനവമി മഹാലക്ഷ്മിയെ സംബന്ധിച്ചും സങ്കല്പിച്ചുകൊണ്ടും അതേപോലെ വിജയദശമി സരസ്വതീ ദേവിയെ സങ്കല്പിച്ചുകൊണ്ടും അങ്ങനെ ഈ മൂന്ന് ദേവിമാരെ സങ്കല്പിച്ചുള്ള പൂജയാണ് ഈ പൂജവയ്പ്പിൻ്റെ പ്രധാനം. പൂജവയ്പ്പ്, പൂജയിരിപ്പ്, പൂജയെടുപ്പ് മൂന്ന് ദിവസമാണ് സാധാരണ പതിവ്. ഈ വർഷം സാധാരണ അഷ്ടമി സന്ധ്യ സമയത്ത് വരുന്ന ദിവസമാണ് നമ്മൾ ഈ പൂജ വയ്ക്കുക. ഈ തവണ എന്താണ്, ഈ തിഥിയുടെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ട് ഈ ഇന്ന് ഇപ്പോൾ 7 മണി സമയം ആയിക്കഴിഞ്ഞാൽ മാത്രമേ, സന്ധ്യ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അഷ്ടമി തുടങ്ങുന്നത്. നാളെ ആണെങ്കിൽ അഷ്ടമി 4 മണിയോടുകൂടി കഴിയുകയും ചെയ്യും. അപ്പോൾ സന്ധ്യയ്ക്ക് അഷ്ടമി കിട്ടുന്ന ദിവസമില്ല. അങ്ങനെ വരുമ്പോൾ ഈ അഷ്ടമിയുടെ പൂജ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ നാളെ അഷ്ടമിയുടെ തന്നെയാണ് പൂജ കിട്ടുക. കാരണം പകലൊക്കെ അഷ്ടമിയാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ നവമിയുടെ പൂജ അതിൻ്റെ അടുത്ത ദിവസം അതായത് 5-ാം തീയതിയാണ് നമ്മൾ പൂജ എടുക്കുക. അന്നാണ് വിജയദശമി, അന്നാണ് വിദ്യാരംഭവും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഈ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളൊക്കെ പഠനം നിർത്തും. കാരണം നമ്മൾ ദേവിയെ സങ്കല്പിച്ച് നമ്മുടെ സകല അറിവിനെയും പൂജിച്ച് ശുദ്ധമാക്കി പവിത്രമാക്കി നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ സരസ്വതീ ദേവിയെ ഭജിക്കാനുള്ള ദിവസങ്ങളാണത്. സമൂഹത്തിന് ഭീഷണിയായി മാലിന്യം വലിച്ചെറിഞ്ഞ് സാമൂഹ്യ വിരുദ്ധർ. വരവൂർ തലശ്ശേരി പാതയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ മാലിന്യം വലിച്ചെറിഞ്ഞ് സമൂഹത്തിന് ഭീഷണിയാവുകയാണ് സാമൂഹ്യ വിരുദ്ധർ. വരവൂർ തലശ്ശേരി പാതയിൽ വരവൂർ പാലത്തിൽ റോഡിനും സ്കൂൾ സ്റ്റോപ്പിനുമിടയിൽ റോഡരികിൽ വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മനുഷ്യവിസർജനം കലർന്ന
വസ്തുക്കളും അറവുമാലിന്യങ്ങളും ചാക്കുകളിലാക്കി തള്ളിയിരിക്കുന്നത്. കാന്തടയായി നിരവധി വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന പാതയോരത്താണ് മനുഷ്യജീവന് ആപത്ത് പകരുന്ന പകർച്ചവ്യാധി രോഗങ്ങൾ കിടവരുത്തുന്ന രീതിയിലുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന ശാസ്ത്രോത്സവം സമാപിച്ചു. രണ്ടു ദിവസമായി നടന്നുകൊണ്ടിരുന്ന ശാസ്ത്രോത്സവത്തിന് സമാപനമായി. സ്കൂൾ പ്രിൻസിപ്പൽ കെ എൻ സ്മിത ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു മേളകൾ വരുമ്പോൾ കുട്ടികൾ വളരെയധികം ഉത്സാഹത്തിലാണ്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴാണ് പഠനങ്ങൾ മറ്റു പ്രവർത്തനങ്ങളും എല്ലാം നന്നായി നടക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ശാസ്ത്രമേള 2022-23 ശാസ്ത്രമേള ഇന്ന് നമ്മുടെ സ്കൂൾ തലത്തിൽ ആരംഭിക്കുകയാണ്. ഡെപ്യൂട്ടി എച്ച് എം എ പി സത്യ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അധ്യാപകരായ പി എസ് അനിത, ഷീജ ദേവി, സിബിദ ഹബീബ്, സതീഷ് റോബി, റഹ്മത്ത്, ജ്യോതി ഷമീർ, രാജേശ്വരി, അനസ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ ശാസ്ത്രലോകത്തെ പരിചയപ്പെടുത്തുന്ന വിവിധ തരം ഉപകരണങ്ങളുടെ പ്രദർശനവുമുണ്ടായി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന സജിത് കുമാറിന്റെ 6th ചരമവാർഷികം ആചരിച്ചു. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി. ഭാരവാഹികളായ കെ കെ മാത്യൂസ്, കെ ആർ രാധിക, ശർമാജി വേലൂർ എന്നിവർ സംസാരിച്ചു. സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. നമ്മുടെ പ്രസ് ക്ലബിന്റെ ആദ്യകാല സെക്രട്ടറിയായിരുന്ന സജിത് കുമാറിന്റെ 6th ചരമവാർഷികം ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, പ്രസ് ക്ലബിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രസ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു ശ്രീ സജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം പ്രസ് ക്ലബിന് വലിയ നഷ്ടമാണ് സമ്മാനിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കെ സി ബി സി മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപതയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരി മേഖലയിൽ സ്വീകരണം നൽകി. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഇടവക വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടകുഴി, കെ സി ബി സി തൃശൂർ അതിരൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോൺസൺ കുന്നംപുള്ളി, അഗസ്റ്റിൻ പോൾ പാലയൂർ, ജോയിന്റ് സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ, പി ആർ ഒ ജോസ് വടക്കേടത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രജത ജൂബിലി സമാപന ആഘോഷങ്ങൾ തൃശൂർ പുത്തമ്പള്ളി ബേസ്മെന്റ് ഹാളിൽ 4th രാവിലെ 9:30 നടക്കും. ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി, സഹമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ആലത്തൂർ എം പി രമ്യ ഹരിദാസ്, കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, പ്രസിഡന്റ് സി വി ഡേവിസ്, സെക്രട്ടറി ടി എസ് അബ്രഹാം എന്നിവർ അറിയിച്ചു. കോലഴി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിച്ചു. കോലഴി കോൺഗ്രസ് ഭവനിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലഴി ഉദ്ഘാടനം ചെയ്തു. എം ആർ രവീന്ദ്രൻ, എം എസ് സുരേഷ്, ശരത് പൂവണി, എം എൻ കൃഷ്ണൻ, എം ആർ ശാന്ത, രജിൻ മോഹൻ, സഞ്ജയ് ജോയ് വർഗീസ്, നാരായണൻ കരുത്തിൽ, സഞ്ജയ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവിപണി. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണ്ണ ഗ്രാമിന് 4,650 രൂപയും പവന് 37,200 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം RRJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പുത്തൻ പള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി മേഖലയിൽ വിവിധ ഇടങ്ങളിൽ ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി കോൺഗ്രസ് ഓഫീസിൽ നടന്ന ജയന്തി ആഘോഷത്തിൽ ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. വിടവാങ്ങിയത് സൗമ്യതയിൽ താളം പിഴയ്ക്കാത്ത ആശയദൃഢതയിൽ അടിയുറച്ച വിപ്ലവ നേതാവ്. ജില്ലാ ശുചിത്വ മിഷനും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ശുചിത്വ സന്ദേശ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പല നിർമ്മാണങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും കാലതാമസം സൃഷ്ടിക്കുന്നുണ്ടെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ.
വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന് ഭീഷണിയായി മാലിന്യം വലിച്ചെറിഞ്ഞ സാമൂഹ്യ വിരുദ്ധർ. വരവൂർ തലശ്ശേരി പാതയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വിസിവി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹം പോലെ പരിശുദ്ധം എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പണിത് തരുന്ന നമ്മുടെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് ഉള്ളപ്പോൾ വേറെ ജ്വല്ലറിയെ കുറിച്ച് എന്തിനു ചിന്തിക്കണം? എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്.